കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ അതിക്രമങ്ങൾക്കെതിരെ കൊച്ചി സൌത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഫാസിസ്റ്റ് വിരുദ്ധ സദസ് നടത്തി. തൊപ്പുംപടി BOT പാലത്തിന് സമീപം നടന്ന സമരം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് PP ജേക്കബ് അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യം മുഖ്യ പ്രഭാഷണം നടത്തി. 23-ാം തീയതി DGP ഓഫീസിലേക്ക് KPCC പ്രസിഡന്റ് കെ സുധാകരന്റെയും പ്രതിപക്ഷ നേതാവ് VD സതീശന്റെയും നേതൃത്വത്തിൽ കേരളത്തിലെ 7 MP മാരും MLA മാരും ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കന്മാർ മാർച്ച് നടത്തിയത്. ആ മാർച്ചിനെ പോലും അസഹിഷ്ണുതയോടുകൂടി കണ്ട് യാതൊരു തരത്തിലുള്ള ജനാധിപത്യ മര്യാദകളും സ്വീകരിക്കാതെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ സംസാരിക്കുന്നതിനിടയ്ക്ക് ഗ്രനേഡ് പൊട്ടിക്കുകയും ആ സ്റ്റേജിനകത്തേക്ക് ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തത് ഞാനും നിങ്ങളും കണ്ടവരാം. എത്ര ക്രൂരമായിട്ടാണ് ഒരു ജനാധിപത്യ സമരത്തെ പോലും ഈ സർക്കാർ നേരിടുന്നതും അസഹിഷ്ണുതയോടുകൂടി സമരങ്ങളെ കാണുന്നതും എന്ന് ജനാധിപത്യ കേരളം കാണുകയുണ്ടായി. ആദ്യമായിട്ടല്ല കേരളത്തിൽ ഒരു സർക്കാരിനെതിരായി സമരങ്ങൾ ഉണ്ടാകുക, ഒരു മുഖ്യമന്ത്രിക്കെതിരായി കരിങ്കൊടി പ്രയോഗം ഉണ്ടാകും. ഫാസിസ്റ്റുകളും ഭീരുക്കളുമായിട്ടുള്ള മുഖ്യമന്ത്രിയും ഭരണാധികാരികളും കേരളത്തിൽ നടക്കുന്ന ഈ കരിങ്കൊടി സമരത്തെയും ഈ പ്രതിഷേധങ്ങളെയും ഭയക്കുന്നത് കൊണ്ടാണ് പോലീസിനെ രാഷ്ട്രീയ പ്രേരിതമായി ഉപയോഗപ്പെടുത്തുകയും CPM ഗുണ്ടാ സംഘങ്ങളെ ഉപയോഗപ്പെടുത്തി വകവരുത്താനുള്ള ശ്രമം നടത്തുകയും ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ 9 വർഷം കാലയളവ് കൊണ്ട് രാജ്യത്തിന്റെ പൊതുകടം 4 ഇരട്ടിയായി വർദ്ധിക്കുന്ന സാഹചര്യത്തിലേക്ക് ഇന്ത്യ മഹാരാജ്യം മുമ്പോട്ട് പോകുന്നുണ്ട്. ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റാണ്. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് നമ്മുടെ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് സംസ്ഥാനത്തിന്റെ പൊതുകടം 3,92,000 കോടിയിലേക്ക് ഏകദേശം 4,00,000 കോടിയിലേക്ക് നമ്മുടെ സംസ്ഥാനത്തിന്റെ പ്രതികടം മാറുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, 2015-ൽ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ സംസ്ഥാനത്തിന്റെ പ്രതികടം 1,50,000 കോടിയായിരുന്നുവെങ്കിൽ ഇന്ന് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായിരിക്കുന്ന നമ്മുടെ സംസ്ഥാനം ഭരിക്കുമ്പോ നമ്മുടെ സംസ്ഥാനത്തിന്റെ പൊതുകടം 4,00,000 കോടിയിലേക്ക് ഉയരുമ്പോ ഈ സംസ്ഥാനത്ത് ജനിക്കുന്ന ഓരോ പീഞ്ച് പൈതലും 4,00,000 രൂപയുടെ പൊതുകടത്തിന്റെ കടക്കാരായി ശരാശരി ഈ സംസ്ഥാനത്തിനകത്ത് മുൻപോട്ട് പോകുമ്പോ ഒരു ജനാധിപത്യ ക്രമത്തിനകത്ത് ഈ സംസ്ഥാനത്തിന്റെ പൊതുകട വർദ്ധിച്ചു നിർത്തുന്ന കാര്യത്തിൽ അമ്പേ പരാജയപ്പെട്ട് മുൻപോട്ട് പോകുന്ന ഒരു ഭരണമാണ് നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്നത്. പിണറായി സർക്കാർ കാസർഗോഡിൽ നിന്ന് തുടങ്ങിയ നവോത്ഥാന യാത്രയുണ്ടല്ലോ, ആ യാത്ര എത്ര കോടി രൂപയാണ് ഈ സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് കാലിയാക്കിയതെന്ന് നമുക്കറിയാം. ഈ സർക്കാർ എന്തിനു വേണ്ടിയാണ് ആ നവോത്ഥാന യാത്ര നടത്തിയത്? എന്തിനു വേണ്ടിയാണ് ജനങ്ങൾക്ക് പെൻഷൻ കൊടുക്കാതെ ജനങ്ങൾ ഈ നാട്ടിലുള്ള ജനങ്ങളുടെ നികുതി ഭാരം വർദ്ധിപ്പിച്ചുകൊണ്ട്, വീടിന്റെ നികുതി വർദ്ധിപ്പിച്ചുകൊണ്ട്, വെള്ളത്തിന്റെ നികുതി വർദ്ധിപ്പിച്ചുകൊണ്ട്, യാത്ര ചെയ്യുന്ന ബസിന്റെ നികുതി ടാക്സ് വർദ്ധിപ്പിച്ചുകൊണ്ട്, അതേപോലെ തന്നെ ബസ് ചാർജ് വർദ്ധിപ്പിച്ചു, ഇലക്ട്രിസിറ്റി ചാർജ് വർദ്ധിപ്പിച്ചു, എന്തിനെല്ലാമാണ് വില വർദ്ധിപ്പിക്കാത്തത്, ടാക്സ് വർദ്ധിപ്പിക്കാത്തത്? അങ്ങനെയെല്ലാം ടാക്സ് വർദ്ധിപ്പിച്ചും വില വർദ്ധിപ്പിച്ചുമെല്ലാം ജനങ്ങളെ ദ്രോഹിക്കുന്നു. കോടിക്കണക്കിന് രൂപ അനാവശ്യമായ രീതിയിൽ തൂത്തു കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരാണ് കേരളത്തിലുള്ളത്. നമ്മുടെ സംസ്ഥാനത്തിന്റെ സമസ്ത മേഖലകളും തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം ശരിയാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിലേറിയ സർക്കാർ 7 വർഷം പിന്നിട്ടപ്പോൾ എല്ലാ മേഖലകളും തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് ഏത് വിധേയനെയും അഴിമതിയിൽ മുങ്ങിക്കൊളിച്ച് ഏത് പ്രവൃത്തി എടുത്താലും അവിടെയൊക്കെ അഴിമതി നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സർക്കാർ. ഉപ്പു മുതൽ കർപ്പൂരം വരെയുള്ള അവശ്യ സാധനങ്ങൾക്കൊക്കെ വളരെയധികം വില കൂടിയ സാഹചര്യത്തില് കോൺഗ്രസിന്റെയും UDFന്റെയും നേതൃത്വത്തിൽ നടക്കുന്ന ജനാധിപത്യ സമരങ്ങൾക്കെതിരെ ഇവരൊക്കെ സമര പാർട്ടി എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് അധികാരത്തിലെത്തി ഇന്ന്
പ്രതിപക്ഷവും കോൺഗ്രസും നടത്തുന്ന സമരങ്ങളെ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് ആ സമരങ്ങളെയൊക്കെ പുച്ഛിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലാണ് കോൺഗ്രസും അതുപോലെയുള്ള കോൺഗ്രസിന്റെ യുവജന സംഘടനകളെല്ലാം തെരുവിൽ ഇവർക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കുന്നത്. സമരപരിപാടിയിൽ കോൺഗ്രസ് നേതാക്കളായ പി എസ് സഖീർ, ആർ ത്യാഗരാജൻ, ജോൺ പഴയരി, ദിലീപ് കുഞ്ഞുകുട്ടി, എൻ ആർ ശ്രീകുമാർ, ദീപു കുഞ്ഞുകുട്ടി, എ എസ് ജോൺ, എം എച്ച് ഹരീഷ്, ഇ ജെ അവരാജൻ, ജോഷി ആന്റണി, തമ്പി ജേക്കബ്, ക്ലെമൻ റോബർട്ട്, സുമീത് ജോസഫ് എന്നിവർ സംസാരിച്ചു. കൊച്ചിയിൽ നിന്ന് മറ്റൊരു വാർത്തയുമായി കാണാം. റിജൻ റബല്ലോ, ലൈഫ് കൊച്ചി ന്യൂസ്, കൊച്ചി.